ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ രണ്ടാം ഭാഗത്തിലേക്ക് കടക്കുകയാണ്. ഇതാണ് പാപ്പുവിനെടുത്ത കമ്മലുകൾ. ഒന്ന് സെക്കൻഡ് സ്റ്റഡും ഒന്ന് നോർമൽ കമ്മലുമാണേ. കണ്ടോ, കമ്മൽ കാണിച്ചില്ലെന്ന് പരാതി തീർത്തു തന്നെ. ഇനി നമുക്ക് ഡയമണ്ട് സെക്ഷനിലേക്ക് കടക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് ഷൂട്ടിങ് ബാക്കിയുണ്ടായിരുന്നു, അപ്പം ഞാൻ അതിനായിട്ട് രണ്ടാമത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ട് ഭാഗം കൂടെ മിക്സായിട്ടായിരിക്കും കാണിക്കുന്നത്. ഇതിപ്പം ഞാൻ നേരത്തെ എടുത്തു വെച്ചതാണ്, രണ്ടാം ഭാഗത്തിലെടുത്തതുകൊണ്ട് കേട്ടോ. ഇതിനകത്ത് പിന്നെ മോഡൽ മാറുന്നുണ്ട്, മോഡലിലായിട്ട് പാപ്പുവിനെ കൂടെ നിർത്തുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് പുതിയ പുതിയ കളക്ഷൻസ് കാണാം. ഞാൻ അധികം പോവാത്ത ഏരിയ ആയിരുന്നു ഡയമണ്ട് സെക്ഷന്. എനിക്ക് ഡയമണ്ടിനോട് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പക്ഷേ ഇവിടെ ചെന്ന് അതിൻ്റെ കളക്ഷൻസും മോഡൽസും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഡയമണ്ടിൻ്റെ ഒരു ഫാനായി മാറിയിട്ടുണ്ട്. എന്ത് വെറൈറ്റി കളക്ഷനാണെന്നറിയാമോ? ഓരോന്നും ഒന്നിനൊന്ന് വ്യത്യസ്തമായ ഡിസൈൻസാണ്. ഞാൻ പിന്നെ വിശദീകരിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ആദ്യത്തെ പാർട്ട് 1 ഇട്ടപ്പോൾ തന്നെ എല്ലാവരുടെയും കമൻസിനകത്തോടെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എല്ലാവർക്കും ആലുക്കാസിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളും എല്ലാം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ആ വീഡിയോയ്ക്ക് തന്ന എല്ലാ സപ്പോർട്ടും ഈ വീഡിയോയ്ക്കും തരണേ. അപ്പോൾ ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ അതെല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാവും. കാര്യം ലെങ്ത് കൂടുമ്പം കാണാനും ബുദ്ധിമുട്ടാവും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ രണ്ട് പാർട്ടായിട്ടിട്ടത്. ഇതിപ്പോൾ ഡയമണ്ടിൻ്റെ ചെറിയ ലോക്കറ്റും മാലയുമായിട്ടുള്ള കമ്മലും ഉണ്ട്. അപ്പം ഡെയിലി യൂസിന് കോളേജിൽ പോകുന്നവർക്കും അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ യൂസ് ചെയ്യാം. ഇതാണെങ്കിൽ ഇച്ചിരി വലിയ ലോക്കറ്റും മാലയും കമ്മലും ഒക്കെയാണ്. പക്ഷേ എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ടോ. നല്ല അതിൻ്റെ ആ മാലയുണ്ടെങ്കിൽ ലോക്കറ്റ് മാറി മാറി ഇടാം. അപ്പോൾ ഇതെല്ലാം ചെറിയ കളക്ഷനിലുള്ളതാണ്. ഇനി നമുക്ക് വലിയ സംഭവങ്ങളിലേക്കൊക്കെ പോവാം. അപ്പോൾ നെക്ലസ് എടുത്ത് വെച്ചിട്ടുണ്ട്, നമ്മുടെ മോഡൽ റെഡി ആയിട്ടുണ്ട്, പാപ്പുവിനെ കമ്മലും മാലയൊക്കെ ഇടിയിച്ച് സുന്ദരിയാക്കി അല്ലേ. കാണുമ്പോൾ പറഞ്ഞൂടെ. ഇനി നമുക്ക് ഓരോ ഡിസൈനിലുള്ള മാലകൾ ഞാനും പാപ്പുവും മാറിയും തിരിഞ്ഞും ഇട്ട് കാണിക്കാം. ഇഷ്ടം പോലെ ഉണ്ടല്ലോ, ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാമെന്നുള്ള രീതിയിൽ ഇരിക്കുകയല്ലേ. കൗണ്ടർ നിറയെ ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ തന്നെ കണ്ണിനെന്താ ഒരു സന്തോഷമെന്നറിയാമോ. അടുത്ത ഡിസൈൻ വന്നിട്ടുണ്ട്, കമ്മലുമുണ്ട്, മാലയുണ്ട്, വളയുമുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും, ഇത് ഒരു വെറൈറ്റി ഡിസൈനായിട്ട് എനിക്ക് തോന്നിയത്. നല്ല ഭംഗിയുണ്ട്, പാപ്പുവിനെ നന്നായിട്ട് ചേരുന്നുണ്ടല്ലേ. ഇതിനി അടുത്തൊരു വെറൈറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒന്നും പേര് വിശദമായിട്ട് എനിക്ക് പറയാനൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ മോഡലൊക്കെ കണ്ടു വയ്ക്കുക, ഇഷ്ടമുള്ളവർക്ക് പോയി വാങ്ങാമല്ലോ. അപ്പോൾ പോകുമ്പോൾ സ്ക്രീൻഷോട്ട് കാണിച്ചാൽ മതി, അവർക്കറിയാമല്ലോ ഇതൊക്കെ ഏതൊക്കെയാണെന്നൊക്കെ. അപ്പോൾ നിങ്ങൾക്കൊരു ഉപയോഗം ആകട്ടെന്ന് വെച്ചിട്ട് കാണിച്ചു തരുന്ന കേട്ടോ. നല്ല ഭംഗിയില്ലേ ഇത് കാണാൻ. ഇത് ദാണ്ട ഒരു സെറ്റാണ്, ചെറുതും വലുതുമായിട്ട്. അപ്പോൾ ഇതും ഇട്ട് കാണിച്ചു തരാമേ. കണ്ടില്ലേ, ഇതിപ്പം മാരേജ് ഫംഗ്ഷനൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റിയതാണ്. മോതിരം, വള, നെക്ലസ്, ലോങ് ചെയിന്, കമ്മൽ എല്ലാം ഉണ്ട്. കമ്മലൊരു വെറൈറ്റി ഡിസൈനാണ്, കണ്ടില്ലേ. ആ റൗണ്ട് വന്നിട്ട് നല്ല ഭംഗിയുണ്ട് അല്ലേ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ പല വെറൈറ്റീസ് ഇതാ ഇവിടെ ഇരിപ്പുണ്ട്. എല്ലാം ഒന്നും ഇട്ട് നോക്കാൻ നമുക്ക് പറ്റത്തില്ലല്ലോ. ആകെ ഒരു വഴിയാവും എല്ലാം ഇട്ട് നോക്കാൻ നിന്ന് കഴിഞ്ഞാൽ. ഇപ്പം നമ്മൾ പ്രത്യേകമായിട്ടുള്ള കുറച്ച് ഡിസൈൻസ് മാത്രമേ ഇട്ട് നോക്കുന്നുള്ളൂ. ഞാനും ഇടയ്ക്ക് ഓരോന്നിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളിതൊക്കെ ഒന്ന് കാണുക. എന്തെങ്കിലും ഉള്ളപ്പം മാത്രം ഞാൻ സംസാരിക്കാം. ഇതിനകത്ത് ഞാൻ കൂടുതൽ സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ, എല്ലാവർക്കും ഇതിനെ പറ്റിയിട്ട് അറിയാവുന്നതല്ലേ. ഇതാണ്ട് വളകളുടെ സെക്ഷൻ വന്നു. വളകൾ അത് വന്നുകൊണ്ടാട്ടോ ഞാൻ പറയാൻ വന്നത്.
നല്ല സിമ്പിൾ വർക്കാണ്. എന്നാൽ പോവാ, കാണാൻ തന്നെ എന്ത് രസമാണെന്ന് നോക്കിയേ. നല്ല ഭംഗിയാണ് നേരിട്ട് കാണാൻ. ഫോണിനകത്തൂടെ കാണുമ്പോൾ, ക്യാമറയിൽ കൂടെ കാണുമ്പം എത്രത്തോളം ഇതിൻ്റെ ഭംഗി കാണാൻ പറ്റുന്നു എന്നെനിക്കറിയില്ല. പക്ഷെ നേരിട്ട് കാണാൻ എന്താ തിളക്കമെന്നറിയാമോ. അതേപോലെ തന്നെ കമ്മലിൻ്റെ സെറ്റ് ഇങ്ങനെ വെച്ചേക്കുന്നത് കാണാനും എന്ത് ഭംഗിയാണ്. കണ്ടില്ലേ, ഞാനും മോഡലായി. എങ്ങനെയുണ്ട്, കൊള്ളാവോ? ഇനി ട്രൈ ചെയ്യാൻ പോകുന്നത് ഈ സെറ്റാണ്. ആ, മേടിച്ചോ ഇടാൻ പറ്റിയില്ല. പക്ഷേ ഇങ്ങനെ ഇടാൻ പറ്റുന്നതും ഒരു ഭാഗ്യം തന്നെ കേട്ടോ. ഇത്രയും വലിയ മാലയൊന്നും ഞാൻ മേടിക്കത്തില്ല. ഞാനങ്ങനെ ഇത്രയും വലിയ മാലയൊന്നും ഇടത്തില്ല. ഇപ്പം ഇങ്ങനെ ഇട്ട് നോക്കുന്നു, ഒരു ഫോട്ടോ എടുക്കുന്നു എന്നല്ലാതെ ഞാനത് മേടിച്ചിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ജിമിക്കി, എങ്ങനെയുണ്ട്, കൊള്ളാവോ? സുന്ദരിയായിട്ടുണ്ടോ? ആ, ഇതിപ്പോൾ രണ്ടാമത് ഞാൻ ഷൂട്ടിങ്ങിന് പോയപ്പോൾ ഉള്ളതാണ്. സാരി കാണുമ്പോൾ എനിക്കറിയാമല്ലോ അല്ലേ. അപ്പോൾ കമ്മല്, മോതിരം, മാല, വള എല്ലാം ഉണ്ട്. അപ്പോൾ ഇട്ടപ്പോൾ ഒന്നും കുറച്ചില്ല, എല്ലാം ട്രൈ ചെയ്തു. ഇത് കമ്മലിൻ്റെ സെക്ഷനാണ്, ചെറിയ കമ്മലിൻ്റെ സെക്ഷൻ. പിന്നെ മോതിരം. പിന്നെ ഞങ്ങൾ പാപ്പുവിനും ഇതിലെ ഒരു മോതിരം മേടിച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ആ വീഡിയോയിൽ കാണിച്ചിട്ടില്ല, പിന്നെ കാണിക്കാം. ഇനി ഒരു വീഡിയോ വരുമ്പോൾ അതിൽ കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, നല്ല വെറൈറ്റി കല്യാണങ്ങൾക്കൊക്കെ പറ്റിയ കമ്മലാണ്. ജിമിക്കിയും ഏത് വെറൈറ്റി വേണമെന്ന് പറഞ്ഞാലും അവിടെ കിട്ടും. ഇതിപ്പോൾ റൂബിയുടെ സെക്ഷനും ആ സ്റ്റോണിൻ്റെ സെക്ഷനാണ്. അപ്പോൾ ഈ സെക്ഷനിൽ നിന്നാണ് പാപ്പുവിന് കമ്മൽ രണ്ടും എടുത്തത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കുറച്ചേ കാണിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് ആ ഒരു സെക്ഷൻ കാണിക്കുന്നത്. പിന്നെ നമ്മൾ പാപ്പുവിന് മോതിരം എടുക്കണമെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ സെലക്ട് ചെയ്യാൻ പോയപ്പോൾ എൻ്റെ ഫേവറേറ്റ് കുറച്ച് മോതിരവും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സിമ്പിൾ മോതിരമാണ്, പക്ഷേ എന്നാ ക്യൂട്ടാണെന്നറിയാം കാണാനാ. അതിന് വേണ്ടിയിട്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും നല്ല സെലക്ഷൻ ഏത് സൈസിൽ വേണമെങ്കിലും കിട്ടും. പല കടയിലും ഞാൻ കേട്ടിട്ടുണ്ട് വലിയ സൈസിലുള്ള മോതിരം കിട്ടുന്നില്ല, അതവർ പിന്നെ പണിഞ്ഞ് തരാമെന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇവിടെ അങ്ങനൊരു പ്രശ്നമില്ല, നമ്മുടെ ഏത് സൈസിലുള്ള മോതിരം വേണേലും എനിക്കവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ കയ്യിലെ മോതിരങ്ങൾ, ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന മോതിരങ്ങളാണ്. അപ്പോൾ അതിന് ഇതുവരെ ഒരു പ്രശ്നവും വന്നിട്ടില്ല. ഇതിപ്പോൾ നോർമൽ സാധനങ്ങളാണ് അവിടെ ഇരിക്കുന്ന. ഗോൾഡ് സെക്ഷനാണ്, ബ്രേസ്ലെറ്റ് ഉണ്ട്, പാദസരമുണ്ട്, കമ്മലുണ്ട്, അങ്ങനെ കുറേ ഐറ്റംസ്. ഞാൻ വെറുതെ അതൊന്ന് ഓടിച്ചിട്ട് കാണിക്കുന്നതെന്നേ ഉള്ളൂ കേട്ടോ. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായതുകൊണ്ട് ഇപ്പം വിശദമായിട്ട് ഇത് കാണിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതെന്നേ ഉള്ളൂ. അപ്പോൾ പിന്നെ ആദി വന്നിട്ടുണ്ടായിരുന്നു. ആദിക്ക് പിന്നെ വേറെ എങ്ങും പോകാൻ പറ്റില്ല, മാൾസിലൊന്നും കയറാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ അവിടെ കയറാം എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഓടി വന്നു. അവന് ആലുക്കാസി ചെന്ന ഉടനെ വേണ്ട ഒറ്റ ഒരു സാധനമേ ഉള്ളൂ, ബലൂൺ വേണം. അങ്ങനെ ബലൂണിന് വേണ്ടിയിട്ട് അങ്കിളിൻ്റെ കൂടെ പോയേക്കാണ്. കണ്ടില്ലേ, അവനും പുറത്തിറങ്ങിയ ആ ഒരു സന്തോഷമാണ്. കണ്ടില്ലേ, ബലൂൺ കിട്ടി, അവൻ ഹാപ്പിയായി. അപ്പോൾ ഞങ്ങൾ പോകാനിറങ്ങുകയാണ്. അപ്പോൾ ഞങ്ങളുടെ കുറച്ച് ഫോട്ടോസ് കൂടെ കാണാം കേട്ടോ. എങ്ങനെയുണ്ട്, അടിപൊളിയാണോ? നിങ്ങൾക്ക് ഏത് മാലയാണ് ഇഷ്ടപ്പെട്ടതെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. പിന്നെ എന്നെ ഫസ്റ്റ് പാർട്ട് സപ്പോർട്ട് ചെയ്ത കൂട്ട് തന്നെ സെക്കൻഡ് പാർട്ടിനും ഫുൾ സപ്പോർട്ട് വേണം. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ മാക്സിമം ഷെയർ ചെയ്യുക. ഇത്രയേ ഉള്ളൂ പറയാൻ. താങ്ക് യു.